ഉറങ്ങാൻ വേണ്ടിയോ മറ്റോ ഒന്നും ഹൈതുകാരിയും നിഫാസുകാരിയും രക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കേ ഒതുണ്ടാക്കാൻ പാടില്ല അറാമാകുന്നു തുണഫ ഒന്ന് മുന്നൂറ്റി എൺപത്തിയേഴ് നിഹായ ഒന്ന് മുന്നൂറ്റി മുപ്പത് നമ്പർ രണ്ട് രക്തം മുറിഞ്ഞതിൻ്റെ ശേഷം കുളിക്കുന്നതിൻ്റെ മുമ്പായി ഹുതുകാരിക്കും നിഫാസുകാരിക്കും തിന്നാനോ കുടിക്കാനോ ഉറങ്ങാനോ ഉദ്ദേശിക്കുമ്പോൾ ഗുഹ്യഭാഗം കഴുകലും ഒതുവെടുക്കലും ഇതുപോലെ തന്നെ കുളിക്കുന്നതിന്റെ മുമ്പ് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഉറങ്ങാനോ ഉദ്ദേശിക്കുമ്പോൾ ഒതുണ്ടാക്കലും സുന്നത്താണ് നമ്പർ നാല് ഇഹ്റാമിന്റെ മുമ്പ് സുന്നത്തായ കുളിയും കുളിയുടെ മുമ്പ് സുന്നത്തായ കർമ്മങ്ങളും ഹൈതുകാരിക്കും നിഫാസുകാരിക്കും എല്ലാം സുന്നത്താകുന്നു കല്യൂബി ഒന്നാം വാള്യം നൂറാം പേജ് നാലാം വരി നമ്പർ അഞ്ച് നിർബന്ധമോ സുന്നത്തോ ആയ ഏത് കുളിയുടെ മുമ്പും ഉളവെടുക്കൽ സുന്നത്താണ് അത് ഹൈതുകാരിക്കും സുന്നത്താണ് ജമല് നമ്പർ ആറ് ഹൈതുകാരിക്കും മയ്യത്ത് കുളിപ്പിക്കൽ അനുവദനീയമാണ് അങ്ങനെ ഒരു ഹൈതുകാരി ഒരു മയ്യത്തിനെ കുളിപ്പിച്ചാൽ അതിൻ്റെ ശേഷം കുളിക്കൽ അവൾക്ക് സുന്നത്താണ് അപ്പോൾ ആ സുന്നത്തായ കുളിയുടെ മുമ്പ് ഒതുണ്ടാക്കലും അവൾക്ക് സുന്നത്താണ് ബുജൈരിമി നമ്പർ ഏഴ് ഖുർആൻ എന്ന ഉദ്ദേശപ്രകാരം ഒരു ഹർഹ് പോലും ഹേതുകാരി നിഫാസുകാരി ഓതരുത് പക്ഷെ എന്ന ഉദ്ദേശപ്രകാരമോ എന്ന ഉദ്ദേശപ്രകാരമോ മറ്റോ അവൾക്ക് ഓതാം അതുപോലെ റാത്തീബ് ഹദ്ദാദുകളും മജിലിസ് നൂറുകളും ഓതാം ഓദാം കടക്കും മുമ്പ് പതിവാക്കിയ തബാറക്കയോ മറ്റോ പതിവാക്കിയ ദിക്ർ വിറുദ് എന്ന ഉദ്ദേശപ്രകാരം അവൾക്ക് ഓതാം തെർഷിഹ് മുപ്പത് ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ഇവയിൽ നിന്നെല്ലാം ഇത് മനസ്സിലാക്കാം നമ്പർ എട്ട് തെറ്റ് തിരുത്തി കൊടുക്കാൻ വേണ്ടിയും ഹൈബുകാരിക്കും നിഫാസുകാരിക്കും ആയത്ത് ഓതാം കറദ്ദി കലത് വ താരേമിൻ കുട്ടി വായിക്കുന്നിടത്ത് ഓതുന്നിടത്ത് പിഴവു പറ്റി ആ പിഴവ് തിരുത്തി കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയും ഹൈതുകാരിക്കും നിഫാസുകാരിക്കും ആയത്തുകൾ ഓതാമെന്ന് വികയ്യത്തുള്ള പുസ്തർഷിദീൻ പേജ് നാൽപ്പത്തിരണ്ട് വരി രണ്ടിൽ കാണാം നമ്പർ ഒമ്പത് ഇഷാദിനാണോ ഒരു പെണ്ണിന് ഹൈദരക്തം നിലക്കുന്നത് എങ്കിൽ ആ ഇഷാദിന്റെ കൂടെ മുമ്പുള്ള മഹരിബും കലാവുകൾ നിർബന്ധമാണ് സമയത്താണ് ഒരു പെണ്ണിന് ഹൈദിൽ നിന്ന് ശുദ്ധിയാകുന്നതെങ്കിൽ ആ അസറിന്റെ കൂടെ മുമ്പുള്ള മഹരുവിനെയും വീട്ടൽ അവൾക്ക് നിർബന്ധമാണ് നമ്പർ പത്ത് ഹൈതുകാലത്ത് കഴിഞ്ഞു പോയ നിസ്കാരങ്ങളെ വീട്ടൽ ഹറാമുമാണ് അത് ശരിയുമല്ല എന്നാകുന്നു തുഴഫത്തുൽ മൊഹ്താജ് രണ്ട് മുന്നൂറ്റി എൺപത്തി എട്ടിൽ പ്രധാനമായ വിവരണം നടത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ മേൽ പറഞ്ഞല്ലോ ഇഷാവിന്റെ കൂടെ തൊട്ടു മുമ്പുള്ള മകരീബും അസറിന്റെ കൂടെ തൊട്ടു മുമ്പുള്ള ലുഹറും കലാവ് കൂട്ടണം അത് ഇതിൽ നിന്നൊഴിവാണേ അതല്ലാത്ത അഴുതു കാലത്ത് കഴിഞ്ഞു പോയ നിസ്കാരങ്ങളെ ആ കലാവ് കൂട്ടൽ പെണ്ണിന്ഹ്റാമാണ് നമ്പർ പതിനൊന്ന് മരുന്നു കൊണ്ട് ഹയത് നിർത്തിച്ചാലും മരുന്ന് കഴിച്ച് ഹയത് തുടക്കം കുറിച്ചാലും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അതേ വിധി തന്നെയാണ് നമ്പർ ഓപ്പറേഷന്റെ ശേഷം അല്ലെങ്കിൽ അബോർഷൻ ആയതിന്റെ ശേഷം ഗർഭപാത്രം രക്തപിണ്ഡത്തിൽ നിന്നോ മാംസപിണ്ഡത്തിൽ നിന്നോ കുഞ്ഞിൽ നിന്നോ ഒഴിവായതിന്റെ ശേഷം പെണ്ണിന്റെ യോനിയിലൂടെ ഒലിക്കുന്ന രക്തങ്ങളെല്ലാം അത് നിഫാസ് രക്തമായി തന്നെ വകവെക്കപ്പെടും ഒന്ന് തൊണ്ണൂറ്റിയൊമ്പത് നമ്പർ ജനാപത്തുകാരന് ജനാപത്തുകാരിക്കും രണ്ടാമതു ശാരീരിക ബന്ധം ഉദ്ദേശിക്കുമ്പോൾ ഒതുമെടുക്കൽ സുന്നത്താണ് പക്ഷെ ഇവ ഒതു കൊണ്ടെന്താണ് ഫലം എന്ന് പലരും ചോദിക്കാറുണ്ട് കാരണം ഭാര്യയും ഭർത്താവും തൊലി തമ്മിൽ മുട്ടിയാൽ രണ്ടാമതും ഒതു മുറിയുമല്ലോ പിന്നെ എന്താണ് ഈ ഒതുകൊണ്ടുള്ള ഫ ഇതാ എന്നാണ് ചോദിക്കാറുള്ളത് അതിന്റെ മറുപടി ഫു പറയുന്നുണ്ട് വലന ലാ ലുലുഹു ഇല്ലൽ ജിമാ നമുക്ക് ഒരു മസാല പറയാനുണ്ട് അഥവാ ഒരു വലു ആ ഉലു സാധാരണ ഒതു മുറിയുന്ന കാര്യങ്ങളെ കൊണ്ടൊന്നും മുറിയില്ല അത് ഏതാണ് ജനാബത്ത് ജനാപത്തുകാരിയോ രണ്ടാമത് ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് സുന്നത്തായ എടുക്കുന്നു ആ വലുവെടുത്താൽ ജിമായ കൊണ്ട് മാത്രമേ മുറിയൂ ശരീരം തൊടലുകൊണ്ടോ ചുംബിക്കൽ കൊണ്ടോ മറ്റോ ഒന്നും ഈ ഒതു മുറിയുന്നതല്ല എന്ന് ഫുഹാദ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഇരിമ നൽകി അനുഗ്രഹിക്കട്ടെ ബിദ്വായ് അസല വലൈക്കും